കിഴക്കൻ ഏർനാടിന്റെ വാണിജ്യ തലസ്ഥാനമായ എടക്കര പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമായ കരുനച്ചി എന്ന കുടിയേറ്റ ഗ്രാമത്തെ അക്ഷരം പഠിപ്പിച്ച ആത്മവിദ്യാലയത്തിന് 70 വയസ്സ് പൂർത്തിയാവുകയാണ്. നറുപാൽമണം മാറാത്ത പ്രായത്തിൽ 60 തേടിയെത്തിയ ഓരോ കുരുന്നും കരഞ്ഞും ചിരിച്ചും കളിച്ചും പഠിച്ചും ഈ അക്ഷരമുത്തശ്ശിയോടൊപ്പം കൊഞ്ചിക്കുഴഞ്ഞ് വളർന്നുപോയതിൻ്റെ 70 വർഷങ്ങൾ. 70 പഠനവർഷത്തിൻ്റെ കവാടം വലിയ ഒരുക്കത്തോടെയാണ് നാം തുറന്നത്. ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ മുഴുവൻ അധ്യാപകരും അവധിക്കാല പരിശീലനത്തിൽ പങ്കെടുത്ത് പുതിയ വർഷത്തേക്കുള്ള ഊർജം സംഭരിച്ചു. മെയ് മാസം അവസാനത്തിൽ തന്നെ സ്റ്റാഫ് മീറ്റിംഗും SRG ചേർന്ന് പുതിയ വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. 2023 June 1 ആഘോഷമായ പ്രവേശനോത്സവം നടത്തി. വർണ്ണ ബലൂണുകളും കിരീടവും മിഠായിയുമായി അമ്മമാരുടെ വിരൽ തൂങ്ങിയെത്തിയ കുരുന്നുകളെ വിദ്യാലയം ഏറ്റെടുത്തു. മുതിർന്ന കുട്ടികൾ പാട്ടും കളികളുമായി അവരെ സ്വീകരിച്ചു. വാർഡ് മെമ്പർ P. മോഹനൻ കുട്ടികളെയും രക്ഷിതാക്കളെയും വിദ്യാലയത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു. ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കണ്ണങ്കുളം മധുരിക്കുന്ന കഥകൾ പറഞ്ഞ് അറിവിൻ്റെ സ്വാദറിയിച്ചു. അക്ഷരമുത്തശ്ശിയുടെ തിരുമുറ്റത്ത് അവരും ചിത്രശലഭങ്ങളായി പാറാൻ തുടങ്ങി. നമ്മുടെ അധ്യാപകർ കർമ്മനിരതരും ഊർജസ്വലരും നിസ്വാർത്ഥരുമായ അധ്യാപകരാണ് ഓരോ വിദ്യാലയത്തിൻ്റെയും ഉയർച്ചയുടെ അടിസ്ഥാനം. ശ്രീ റെന്നി വർഗീസ് സാറിൻ്റെ നേതൃത്വത്തിൽ മികച്ച ഒരധ്യാപക നിര നമുക്കുണ്ട്. സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ഹാൻസി കെ ജോയ്, ശ്രീ E. A. മാർക്കോസ്, ശ്രീമതി മേരി എംഒ, ശ്രീ സജി ജോൺ, ശ്രീമതി ഷീന തോമസ്, ശ്രീമതി ജസ്നി ജോസ്, ശ്രീമതി സോണി ടോം, ശ്രീ യജിൻ ജോർജ്, ശ്രീമതി ജിഷി ജോസഫ്, അറബിക് അധ്യാപകനായ ശ്രീ അബ്ദുൾ ജമാൽ എ എന്നിവരും HTV അധ്യാപിക ശ്രീമതി മഞ്ജു AMഉം നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇവർക്ക് പുറമെ താൽക്കാലിക പോസ്റ്റിൽ ശ്രീമതി സസ്മ, ശ്രീ ജോർജ് ജോസ്, ശ്രീമതി അസ്മ എന്നിവരും വിദ്യാലയത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ശ്രീ E. A. മാർക്കോസ് സ്റ്റാഫ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. പാചക തൊഴിലാളിയായി ശ്രീമതി ഫാത്തിമയും ആയയായി ശ്രീമതി നജുമയും നമ്മുടെ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. SRG യോഗം. സ്കൂളിൻ്റെ അക്കാദമിക കാര്യങ്ങൾ പൂർണ്ണമായും ആസൂത്രണം ചെയ്യുന്നതും വിലയിരുത്തുന്നതും SRG യോഗങ്ങളിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും 1:30 മുതൽ 2:30 വരെയാണ് SRG യോഗങ്ങൾ ചേരുന്നത്. ശ്രീമതി ഷീന തോമസ് SRG കൺവീനറായി പ്രവർത്തിക്കുന്നു. സ്കൂൾ അസംബ്ലി. എല്ലാ തിങ്കളാഴ്ചയും സ്കൂൾ അസംബ്ലി ചേരുന്നു. പത്രവായനയും പത്രവാർത്താ ക്വിസും സ്കൂൾ അസംബ്ലിയുടെ സവിശേഷതകളാണ്. ഗൃഹസന്ദർശനം. സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ഗൃഹാന്തരീക്ഷവും സാമൂഹിക സാമ്പത്തിക വൈകാരിക നിലയും മനസ്സിലാക്കുന്നതിനായി ഈ അധ്യയന വർഷം ആരംഭത്തിൽ തന്നെ അധ്യാപകർ കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. കുട്ടികളെയും രക്ഷിതാക്കളെയും അടുത്തറിയുന്നതിന് ഈ സന്ദർശനം സഹായിച്ചു. പഠനം മധുരമാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാ നമ്മുടെ സ്കൂളിൽ ചെയ്തതല്ലേ? ശരിയാ, ഈ വർഷം പോയതേ നമ്മൾ അറിഞ്ഞില്ല. അതുപോലെ June 5 പരിസ്ഥിതിനും നീ ഓർക്കുന്നുണ്ടോ? പിന്നെ പാട്ടുകൾ, കവിതകൾ, പ്രസംഗങ്ങൾ എന്തെല്ലാം പരിപാടികളായിരുന്നു നമ്മുടെ സ്കൂളിൽ നടത്തിയിരുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളിലെ വായനാദിനവും നീ ഓർക്കുന്നുണ്ടോ? എന്തെല്ലാം പരിപാടികളായിരുന്നു. ശരിയാ, അന്ന് നടത്തിയ പത്ര ക്വിസ് ഇപ്പോഴും എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ CPTA യോഗം 14/6/2023 നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ ജനറൽ ബോർഡ് യോഗം June 23 നടത്തി. രണ്ട് യോഗത്തിലും രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. PTA ജനറൽ ബോർഡ് യോഗം ശ്രീ മെൽബിൻ ആൻ്റണിയെ പ്രസിഡൻ്റായും MDA കമ്മിറ്റി യോഗം ശ്രീമതി പ്രണിത ബൈജുവിനെ MDA പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തു. നല്ല പിന്തുണയാണ് PTA MDA കമ്മിറ്റി അംഗങ്ങൾ ഈ വിദ്യാലയത്തിന് നൽകി വരുന്നത്. എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.
ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും അനായാസം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പുതിയ പഠന പ്രവർത്തനമാണ് സംയുക്ത ഡയറിയും സചിത്ര പുസ്തകവും. ചിത്രങ്ങളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കുട്ടികൾക്ക് ഭാഷയും എഴുത്തും വായനയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. എൻ്റെ 27 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഏറ്റവും മികവുറ്റ ഒരു പഠന പ്രവർത്തനമാണ് സംയുക്ത ഡയറിയും സചിത്ര പുസ്തകവും. കമ്പ്യൂട്ടർ പരിശീലനം 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ 2 പിരീഡ് വീതം കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. കമ്പ്യൂട്ടർ അധ്യാപികയായി ശ്രീമതി തുളസി പ്രവർത്തിക്കുന്നു. ജൂലൈ 5 നമ്മുടെ സ്കൂൾ നടത്തിയ ഡോക്യുമെന്ററി ഫിലിം നിനക്ക് ഓർമ്മയുണ്ടോ? ആ വൈക്കം മുഹമ്മദ് ബഷീർ കഥ പറയുന്നു എന്ന ഡോക്യുമെന്ററി ഫിലിം അല്ലേ? അതെ, അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അത് അയച്ചു കൊടുത്തിരുന്നു. ആ ഡോക്യുമെന്ററി ഫിലിം നല്ല രസമുണ്ടായിരുന്നു. അതിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യ സമരം അവിടെ ഇല്ല, അതുകൊണ്ട് കെ കേളപ്പനും കെ പി കേശവമേനോനും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മലബാർ ജില്ലയിലേക്ക് ഞാൻ വണ്ടി കയറി. ഈ വർഷത്തെ ചാന്ദ്രദിനത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച അതേ സമയത്താണ് ചാന്ദ്രദിനം. അതെ, പത്രങ്ങളിലെല്ലാം ആ വാർത്ത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. LVM 3M 4 അന്ന് നിർമ്മിച്ച മാതൃകയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ 76-ാം സ്വാതന്ത്ര്യദിനം അത് പ്രൗഢ ഗാംഭീര്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ വിദ്യാലയം ആഘോഷിച്ചിരുന്നത്. ബലൂണുകളും പ്ലക്കാർഡുകളും ദേശീയ നേതാക്കന്മാരുടെ വേഷം കെട്ടിയ കുട്ടികളുമായി അതിമനോഹരമായ ഒരു റാലിയും ഉണ്ടായിരുന്നു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് ഉദ്ഘാടനം ചെയ്ത പൊതു സാംസ്കാരിക സമ്മേളനവും റിട്ടയേർഡ് ക്യാപ്റ്റൻ ഫിറോസ് ഖാൻ മുഖ്യ അതിഥിയുമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും പായസ വിതരണവും ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ഓണാഘോഷം നാടിൻ്റെ ആകെ ആഘോഷമായി മാറി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മത്സര പരിപാടികൾ ഉണ്ടായിരുന്നു. കെങ്കേമമായ ഓണസദ്യ ഈ വർഷത്തെ ഓണാഘോഷത്തെ കൊഴുപ്പിച്ചു. തിരുവോണം അവിട്ടം ചതയവും എല്ലാം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്നും മായാത്ത മധുരമായി നിന്നു ഈ വർഷത്തെ ഒരു ഓണാഘോഷം. ചെറിയ പെരുന്നാളിന് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മെഹന്തി മത്സരം നടത്തി. വാശിയേറിയ മത്സരമായിരുന്നു നടന്നിരുന്നത്. ആവേശത്തോടെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. രക്ഷിതാക്കളുടെ മത്സരത്തിൽ 1-ാം സ്ഥാനം തെസ്ലീമയും രമ്യയും കരസ്ഥമാക്കി. ഉനൈസയും ഷീബയും 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാമേള സ്കൂൾ തല കലാമേള സെപ്റ്റംബർ മാസത്തിൽ പൂർത്തിയാക്കി. ഒക്ടോബറിൽ നടന്ന വഴിക്കടവ് എടക്കര ക്ലസ്റ്റർ മേളയിൽ അഭിനയ ഗാനത്തിന് അൻവിത കെ ബിനുവും മോണോ ആക്ടിൽ ജസ CP യും ഇംഗ്ലീഷ് റെസിറ്റേഷനിൽ ലെഹൻസിയയും അറബിക് കഥാകഥനത്തിന് ജസ CP യും അറബിക് ഗാനത്തിന് ദിൽഫാഷെറിനും അറബിക് പദനിർമ്മാണത്തിന് അസീം മുഹമ്മദും ഉപജില്ലാ മത്സരത്തിലേക്ക് സെലക്ഷൻ നേടി. നവംബറിൽ നടന്ന ഉപജില്ലാ കലാമേളയിൽ അഭിനയ ഗാനത്തിന് അൻവിത കെ ബിനു A ഗ്രേഡോടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ജസ CP തീർത്ഥ അജേഷ്, ജുവൽ മരിയ, അഫ്ര ഫാത്തിമ, ലെഹൻസിയ, അഫായൻ എന്നീ കുട്ടികൾ വിവിധ ഇനങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. സംഘനൃത്തത്തിന് B ഗ്രേഡും ലഭിക്കുകയുണ്ടായി. LP അറബി കലോത്സവത്തിൽ അറബി ഗാനത്തിന് ദിൽഫാ ഷെറിൻ KP യും കഥാകഥനത്തിന് ജസ CP യും A ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. UP വിഭാഗത്തിൽ മോണോ ആക്ടിൽ ദിൽന ഫാത്തിമ A ഗ്രേഡ് നേടി. ഷാനിഷ ഫാത്തിമ മാപ്പിളപ്പാട്ടിന് A ഗ്രേഡും ലളിതഗാനത്തിന് B ഗ്രേഡും നേടി. UP അറബിക് കലാമേളയിൽ ദിൽന ഫാത്തിമ അറബിക് കഥ പറയലിന് A ഗ്രേഡോടെ 1-ാം സ്ഥാനത്തിന് അർഹയായി. അറബിക് കിസ് മത്സരത്തിൽ ഹസന VP യ്ക്കും അറബിക് ഗാനത്തിന് നാദിയ നസ്രിനും A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. ശാസ്ത്രമേള നിലമ്പൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ LP വിഭാഗത്തിൽ നമ്മുടെ വിദ്യാലയം ഓവറോൾ 2-ാം സ്ഥാനത്തിന് അർഹമായി. ശാസ്ത്ര പരീക്ഷണത്തിൽ അഫ്ര ഫാത്തിമ, മുഹമ്മദ് ഹിഷാം എന്നീ വിദ്യാർത്ഥികൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ശാസ്ത്ര ചാർട്ടിൽ അഫായം, ഇഷ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾ 3-ാം സ്ഥാനം നേടുകയും ചെയ്തു. കായിക പരിശീലനം
മികച്ച ഒരു മൈതാനമുള്ള വിദ്യാലയമാണ് നമ്മുടേത്. ആവശ്യത്തിനുള്ള കളിയുപകരണങ്ങളും ഉള്ളതിനാൽ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസത്തിന്റെ പിരീഡിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസികോല്ലാസത്തിനുമായി അവസരം ലഭിക്കുന്നു. സപ്തതിയോടനുബന്ധിച്ച് കുട്ടികളെ വ്യത്യസ്ത ടീമുകളായി തിരിച്ച് ജനുവരി മാസത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഫൈനൽ മത്സരം കരിനച്ചി ഇൻസ്പയർ ടർഫിൽ വെച്ച് നടത്തി. ടീം അർജന്റീനയെ തോൽപ്പിച്ച് ടീം ഫ്രാൻസ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം മറക്കാനാവാത്ത ഒരനുഭവമായി മാറി. കുട്ടികൾ പരസ്പരം സമ്മാനങ്ങളും ആശംസകളും കൈമാറി. എല്ലാ കുട്ടികൾക്കും ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു. ബത്തേരി രൂപതയിലെ മുതിർന്ന വൈദികനും നമ്മുടെ ലോക്കൽ മാനേജരുമായ റവറൻഡ് ഫാദർ ജോസഫ് കണ്ണങ്കുളം ക്രിസ്തുമസ് സന്ദേശം നൽകി. പുൽക്കൂടും കരോൾ ഗാന അവതരണവുമായി ക്രിസ്തുമസ് ആഘോഷം നിറപ്പകിട്ടാർന്ന ഒരു പരിപാടിയായി മാറി. എടാ, ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം പൊളിയല്ലായിരുന്നോ? അതെടാ, പൊളിയായിരുന്നു. ലക്കി സ്റ്റുഡന്റിനെയും ലക്കി സാറിനെയും തിരഞ്ഞെടുത്ത അല്ലേനല്ലേ? ലക്കി സ്റ്റുഡന്റ് അഞ്ചാം ക്ലാസ്സിലെ ദിലിനെ അല്ലായിരുന്നോ? അതെ, ലക്കി സാറ് അർബി സാറായില്ലേ? അതെ. LSS പരിശീലനം. ഈ വർഷത്തെ LSS പരിശീലനത്തിന് ശ്രീമതി ജസ്നി ജോസ് ടീച്ചറും സജി ജോൺ സാറും നേതൃത്വം കൊടുത്തുവരുന്നു. മറ്റെല്ലാ അധ്യാപകരും LSS പരിശീലനത്തിന് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. നവംബർ മാസത്തിൽ നടത്തിയ ബേസ് ലൈൻ ടെസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 17 കുട്ടികളാണ് ഈ വർഷം LSS പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത്. വിജയബേരി, വിജയസ്പർശം ക്ലാസുകൾ, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങളിൽ അടിസ്ഥാന ശേഷികൾ എല്ലാ വിദ്യാർത്ഥികളും നേടിയെടുക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലയിൽ ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയബേരി വിജയസ്പർശം പദ്ധതി. ജൂലൈ മാസത്തിൽ നടന്ന പരീക്ഷയിൽ നിശ്ചിത ശതമാനം മാർക്കിന് താഴെയായ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലനം നടത്തുന്നത്. നിത്യേനയുള്ള പ്രത്യേക പരിശീലനത്തിന്റെ ഭാഗമായി അവരിൽ 85% കുട്ടികളെയും മികവിലേക്കുയർത്താൻ കഴിഞ്ഞു. മാർച്ച് 31 മുമ്പ് ഇത് 100% കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ ഗേറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഗേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും മഴ നനയാതെ കൃത്യമായി വാഷ് ചെയ്യുന്നതിന് നല്ലൊരു വാഷിംഗ് ഏരിയ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൂടാതെ സ്കൂളിൻ്റെ ചുറ്റും ഒരു കോമ്പൗണ്ട് വാള്, കോമ്പൗണ്ട് നെറ്റ്, നമുക്ക് അലൂമിനിയം നെറ്റ് ഉപയോഗിച്ചിട്ട്, ടാറ്റയുടെ അലൂമിനിയം നെറ്റ് ഉപയോഗിച്ച് നല്ലൊരു കോമ്പൗണ്ട് നെറ്റ് ഫെൻസിങ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ലാബ്, ലൈബ്രറി, ഈ കെട്ടിടത്തിൻ്റെ എല്ലാം റൂഫ് സെറ്റ് പഴയതെല്ലാം പൊളിച്ച് നല്ലൊരു റൂഫ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് കുട്ടികളെല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ മരത്തിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കുറേ ചെടികൾ വെച്ച് പിടിപ്പിക്കാനും പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. കൂടാതെ നമുക്ക് സ്കൂൾ കെട്ടിടം ഏതാണ്ട് ഒരു 50% നമ്മൾ പെയിൻറ്റിങ് നന്നായി നടത്താൻ കഴിഞ്ഞു. ഉച്ചഭക്ഷണം. June 1 മുതൽ അവസാന പ്രവൃത്തി ദിവസം വരെ മുടങ്ങാതെ രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകി വരുന്നത്. മുട്ടയ്ക്കും പാലിനും പുറമെ മാസത്തിൽ ഒരു ദിവസം നെയ്ച്ചോറും കോഴിയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഗ്രാന്റിനു പുറമെ സുമനസുകളുടെ സഹായം കൂടി ഇതിനായി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. കഴിഞ്ഞ 29 വർഷമായി പാചകത്തൊഴിൽ ചെയ്യുന്ന ശ്രീമതി ഫാത്തിമയുടെ സേവനം ഒരനുഗ്രഹം തന്നെയാണ്. ഞാനിവിടെ 1995 എൻ്റെ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളാണ് ഞാനിവിടെ. എല്ലാ അധ്യാപകരും ഞാൻ വന്നിട്ട് വന്നവരായി ഇവിടെ ഉള്ളവരൊക്കെ. പഠന വിനോദയാത്ര. ഈ വർഷം അധ്യാപകർക്കും കുട്ടികൾക്കുമായി 2 യാത്രകൾ സംഘടിപ്പിച്ചു. അധ്യാപകരുടെ യാത്ര December 27 മുതൽ 31 വരെ ഹൈദരാബാദിലേക്കും, കുട്ടികളുടെ യാത്ര February 7 കണ്ണൂർ വിസ്മയ പാർക്ക്, പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലേക്കും ആയിരുന്നു. 1954 ഏറനാട്ടിൽ എടക്കര വില്ലേജിൽ കരിനേച്ചിയിൽ സ്ഥാപിതമായ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ
ഇന്ന് സപ്തതിയുടെ നിറവിലാണ്. ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ പങ്കുചേർന്ന എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പി ടി എ അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സപ്തതി വർഷത്തിലും മികവും വളർച്ചയുമുള്ള വിദ്യാലയമായി നിലനിൽക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ബത്തേരി രൂപതാധ്യക്ഷനും രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജരുമായ ഞങ്ങളുടെ മാർഗദർശി മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏതാവശ്യത്തോടും അനുകൂലമായി മാത്രം പ്രതികരിച്ചിട്ടുള്ള നിലമ്പൂരിൻ്റെ ജനകീയ MLA ശ്രീ PV അൻവർ, ബത്തേരി രൂപത എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കറസ്പോണ്ടന്റ് റവറൻഡ് ഫാദർ ജോൺ തളിക്കുന്നിൽ, ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കണ്ണംകുളം, നിലമ്പൂർ AEO ബഹുമാനപ്പെട്ട ശ്രീ കെ പ്രേമാനന്ദ്, നിലമ്പൂർ BPC ബഹുമാനപ്പെട്ട ശ്രീ കെ മനോജ് കുമാർ, എടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ OT James, എടക്കര ഗ്രാമപഞ്ചായത്ത് 2nd ward മെമ്പർ ശ്രീ പി മോഹനൻ, PTA MTA കമ്മിറ്റി അംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, നാട്ടുകാർ, കരുനെച്ചി പൗരസമിതി പ്രവർത്തകർ തുടങ്ങി എല്ലാ സുമനസ്സുകളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.